ഹലോ ആൻഡ് വെൽക്കം ടു ബിജുസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു പഞ്ചാബി ധാബ ശൈലിയിലുള്ള വെജിറ്റബിൾ പുലാവും എഗ് മസാലയുമാണ്. പഞ്ചാബി ധാബ എന്ന് പറയുമ്പോൾ പഞ്ചാബി തട്ടുകട എന്ന് തന്നെയാണ്. നമ്മുടെ ഇവിടെ തട്ടുകടയുള്ള പോലെ അവരുടെ തട്ടുകടയാണ് പഞ്ചാബി ധാബ. ആദ്യമായി കുക്കർ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2 ഗ്രാമ്പു 2-3 ഏലക്ക പട്ട ഒരു കഷ്ണം, തക്കോലം, 2-3 കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കീറിയ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കാരറ്റും ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്ന ഒന്ന് വഴന്ന് വരുന്ന ഒരു പരുവത്തിൽ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് അത് ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നു. ക്യാപ്സിക്കം നേരത്തെ ഇട്ടാൽ അത് വല്ലാണ്ട് വെന്ത് ഇതായി പോകും. അതുകൊണ്ടാണ് അത് ആ കഷ്ണമായിട്ട് പീസായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി അവസാനം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അരി കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്, അത് സോനാമസൂരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോനാമസൂരി റൈസ് സാധാരണ നമ്മൾ ബിരിയാണിക്കും ഊണിന് ഉപയോഗിക്കുന്ന പച്ചരിയായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പുലാവിനും മറ്റ് എല്ലാത്തിനും ഉപയോഗിക്കുക. 3 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നോക്കുക. ഉപ്പ് ഇത്തിരി മുമ്പോട്ട് വേണം, കാരണം വെന്ത് വരുമ്പോൾ അരി കുറച്ച് ഉപ്പ് വലിക്കും, അപ്പം നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നമ്മളത് 1 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. 1 വിസിൽ വന്ന ചോറാണ്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ് മസാല ചെയ്യാം. അതിനൊരു കടായി വെച്ച് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണ് അത് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായി അത് ഒന്ന് തിളച്ച് വരുമ്പോൾ, എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതൊന്ന് അതിന് ആ മുട്ടയ്ക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു മസാലയുടെ ഒരു കോട്ടിംഗ് ഉണ്ട്, അതിനൊരു ഉറപ്പും കിട്ടും. ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കൂടി ഈ ഉപ്പും മുളകും ഒക്കെ പിടിച്ച് അതിനൊരു നല്ല അപ്പിയറൻസും കിട്ടും, അത് കാണാനും നല്ല രസമായിരിക്കും. അതൊന്ന് ചെറിയ ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമ്മളത് മാറ്റുക. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ആ എണ്ണയിൽ തന്നെ, വേറെ എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല, ആ എണ്ണയിൽ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ച സവാള അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി സോർട്ട് ചെയ്യുക. ഈ സവാള നമ്മളിട്ട് കൊടുത്തൊന്ന് ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും പച്ചമുളക് കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അത് ചെയ്യുക. അതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി മസാല എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് അതൊന്ന് ഒന്ന് ചൂടാവുക, അതായത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് 3 തക്കാളി അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പൊരി അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കുകയാണ്. അപ്പോൾ മസാല ഗ്രേവി ഒരു നല്ല കൺസിസ്റ്റൻസിയിലേക്ക് വരും. നന്നായി തിളച്ച് ആ ഗ്രേവിയിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ഇത്തിരി നേരം ഓപ്പൺ ചെയ്ത് വെച്ച് വേവിക്കുക. അടച്ചു വെച്ചിരുന്നതുകൊണ്ടാണ് അതിലിത്തിരി വെള്ളം പോലെ തോന്നിക്കുന്നത്. ഇനി കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് തുറന്ന് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ആ സിമ്മിൽ തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ ആ ഒരു വെള്ളം വലിഞ്ഞിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് നല്ല ഒരു ഗ്രേവി, ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് അത് ഫോം ചെയ്ത് വരും.
അതിലേക്ക് നമ്മൾ കസൂരി മേത്തയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ കറി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നൊരു സാധനമാണ് ഈ കസൂരി മേത്തി. അത് കസൂരി മേത്തി ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് മസാല റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചാബി ദാബ ശൈലിയിലുള്ള വെജിറ്റബിൾ പുലാവും എഗ് മസാലയും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.